ഞാൻ രാജൻ കുന്നുംപ്രോൻ, മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡ് ഉൾപ്പെടുന്ന കൈതേരിയിലാണ് ഞാൻ താമസിക്കുന്നത്. ഒരു വർഷത്തിൽ 3 പ്രാവശ്യമാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. തീർത്തും ജൈവവളങ്ങളാണ് അടിവളമായിട്ട് നൽകുന്നത്. കാർഷിക പ്രവർത്തനങ്ങൾക്ക് കൃഷിവകുപ്പിൻ്റെ എല്ലാവിധ സാങ്കേതിക അതുപോലെ തന്നെ സാമ്പത്തിക സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ വിളവ് ഓരോ ഘട്ടത്തിലും കൃഷി ചെയ്ത് വിളവാകുമ്പോഴേക്കും ധാരാളം ആളുകൾ കൃഷിയിടത്തിലേക്ക് ഉൽപ്പന്നങ്ങൾ വന്ന് വാങ്ങാനും എല്ലാം വരുന്നുണ്ട്. പച്ചക്കറി കൃഷിയിൽ പുതിയ ചുവടുവയ്പ്പുകളുമായി കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ടിടം പഞ്ചായത്ത്. പച്ചക്കറി കൃഷിക്ക് പൊതുവെ പേരെടുത്ത ഈ നാടും നാട്ടുകാരും ഇനി വർഷം മുഴുവൻ ഹൈബ്രിഡ് പച്ചക്കറികൾ ഉൾപ്പെടെ വിഷരഹിത പച്ചക്കറികൾ വർഷം മുഴുവനും ഉൽപ്പാദിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. കൃഷിവകുപ്പും മാങ്ങാട്ടിടം പഞ്ചായത്തും കൃഷിഭവനും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനുമെല്ലാം ഈ ഒരു യജ്ഞത്തിന് താങ്ങും തണലുമായി കൂടെയുണ്ട്. നമ്മുടെ പഞ്ചായത്ത് കാർഷിക മേഖലയിൽ വളരെയേറെ മുന്നിട്ട് നിൽക്കുകയാണ്. തരിശുരഹിത പഞ്ചായത്തായി മാങ്ങാട്ടിടം പഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന കേരള കൃഷിവകുപ്പിൻ്റെ ആഹ്വാനം വളരെ സജീവമായി ഏറ്റെടുത്തൊരു പഞ്ചായത്താണ് മാങ്ങാട്ടിടം പഞ്ചായത്ത്. എല്ലാ വീടുകളിലും പച്ചക്കറി തൈ കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതി 2-3 വർഷമായിട്ട് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ വീടുകളിലും 20 പച്ചക്കറി തൈയെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. 6 ലക്ഷം രൂപ അതിനുവേണ്ടി വികസന ഫണ്ടിൽ നിന്നും മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാവരെയും കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത് മാങ്ങാട്ടിടം കൈത്തേരി ഇടം വയലിൽ കൃഷിവകുപ്പിൻ്റെ സഹായത്തോടെ നടത്തിയ ഹൈബ്രിഡ് പച്ചക്കറി കൃഷിയാണ്. 3 വയലുകളിലായി 5 ഏക്കർ സ്ഥലത്താണ് കൃഷി നടത്തിയത്. കളശല്യം ഒഴിവാക്കാനായി പ്ലാസ്റ്റിക് പൊതി ഉപയോഗിച്ച് മൾച്ചിങ് നടത്തിയ ശേഷമാണ് അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് വിത്തുകൾ പാകിയത്. മുൻ അധ്യാപകനായ കുന്നുംബ്രോൻ, രാജൻ, ഭാര്യ കുനിയിൽ വത്സല എന്നിവരാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. എൻ്റെ ഈ കൃഷിത്തോട്ടത്തിൽ ഒരു വർഷത്തിൽ 3 പ്രാവശ്യമാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അതായത് വേനൽക്കാലം മെയ് മാസം അവസാനം ആരംഭിച്ച് അടുത്ത മെയ്യോടുകൂടി അവസാനിക്കുന്ന ഘട്ടത്തിലുള്ള 3 കൃഷികളാണ്. 3 ഘട്ടമായിട്ടുള്ള കൃഷിയാണ്. അതായത് വർഷം മുഴുവൻ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നല്ല വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കേരള കണ്ണൂർ ജില്ലയിലെയും അതോടെ തന്നെ എൻ്റെ പ്രദേശത്തിലുള്ളയും ആളുകളുടെ ഒക്കെ നല്ല വിഷാംശം രഹിതമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാൻ സർവീസിൽ നിന്ന് പിരിഞ്ഞ ആ ഘട്ടത്തിലാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ 3 ഏക്കറിൽ 10-12 ഇനം കൃഷിയാണ് പ്രധാനമായും ചെയ്തിരുന്നത് ഒരു വർഷത്തിൽ. പിന്നെ ഈ ശീതകാലത്ത് കുറച്ചുകൂടി ഇനങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൃഷി രീതിയാണ് ഇവിടെ ആരംഭിച്ചു വരുന്നത്. തീർത്തും ജൈവവളങ്ങളാണ് അടിവളമായിട്ട് നൽകുന്നത്. അതോടൊപ്പം പിന്നീട് ക്രമത്തിൽ ആദ്യത്തെ 2 വർഷം തീർത്തും ജൈവമാണെങ്കിൽ പിന്നീട് ക്രമത്തിൽ മൈക്രോ ഫുഡും അതോടൊപ്പം തന്നെ ഈ പൊട്ടാഷ് വളങ്ങളും കൂടി ചേർത്തുകൊണ്ടുള്ള സമ്മിശ്ര കൃഷി, അതായത് സുരക്ഷിത ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കാം, ജൈവവളങ്ങൾ 5 ഇനം ജൈവവളങ്ങൾ അടിവളമായി നൽകിയാണ് ഞാൻ ഇവിടെ എൻ്റെ കൃഷിയിടത്തിൽ വിത്ത് പാകുന്നത്. അതിനുശേഷം ഇവിടെ ഞങ്ങൾ തയ്യാറാക്കുന്ന പ്രത്യേക തരത്തിലുള്ള വളക്കൂട്ടുകളും അതോടൊപ്പം തന്നെ ഹരിത കഷായം, ഫിഷ് അമിനോ ആസിഡ് തുടങ്ങിയ വളർച്ചാ തുരകങ്ങളും കീടനാശിനികളും അതുപോലെ തന്നെ ജൈവ കീടനാശിനികളും എല്ലാമാണ് ഇവിടെ നമ്മൾ സ്വയം ഉൽപ്പാദിപ്പിക്കുകയും അത് ചെടികൾക്ക് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നല്ല വളർച്ചയുണ്ടാകുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങുന്ന രീതിയിലേക്ക് മെല്ലെ മാറിയപ്പോൾ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ രോഗപ്രതിരോധ ശേഷിയും വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. പല കാലഘട്ടങ്ങളിലും നല്ല വിളവുണ്ടാക്കിയെടുക്കാൻ ചെറിയ മൂലകങ്ങൾ, അതായത് പൊട്ടാഷും
അതോടൊപ്പം തന്നെ മൈക്രോ ഫുഡ് അയർ എന്ന് പറയുന്ന കൃഷി വിജ്ഞാന കേന്ദ്രം വികസിപ്പിക്കുന്ന അയറും അതുപോലെ തന്നെ പൊട്ടാഷും അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള ജൈവ വളങ്ങളും ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഉൽപ്പാദനവും ആ ഉൽപ്പാദനത്തോടൊപ്പം തന്നെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നല്ല ഗുണമേന്മയുള്ള അല്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അത് വീട്ടിലെത്തിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. പയർ, വെണ്ട, കക്കിരി, കയ്പ, പൊട്ടിക്ക, ചുരക്ക, പടവലം, കുമ്പളം, വെള്ളരി, ചീര, ബീൻസ്, അമര തുടങ്ങിയ വിളകളാണ് കൃഷി ചെയ്തത്. എല്ലാ വിളവിൽ നിന്നും നല്ല വിളവാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായും ഇവിടെയുള്ള പണികൾ ആദ്യ ഘട്ടങ്ങളിലുള്ള മണ്ണൊരുക്കുന്ന സമയത്ത് മണ്ണൊരുക്കുമെന്ന് പറഞ്ഞാൽ ഹിറ്റാച്ചി കൊണ്ട് അല്ലെങ്കിൽ മിനി ജെ സി ബി കൊണ്ടാണ് ഞങ്ങൾ മണ്ണൊരുക്കുന്നത്. അപ്പോൾ അടി ഭാഗത്ത് കുമ്മായം വിതറി, അതായത് 1 സെൻറ്റിന് 3 കിലോ കുമ്മായം എന്ന തോതിൽ മൊത്തം ഈ പ്രദേശം മുഴുവനായിട്ട് കുമ്മായം വിതറിയിട്ടാണ് മണ്ണ് ഒരുക്കി തയ്യാറാക്കുന്നത്. അതിനുശേഷം പിന്നെ വാരമെടുക്കുന്ന പ്രവർത്തനമാണ്, അതിന് ആളുകളെ വെച്ചിട്ടാണ് ചെയ്യിക്കുന്നത്. തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകളും അതോടൊപ്പം തന്നെ മറ്റ് നമ്മുടെ നാട്ടിലെ കർഷക തൊഴിലാളികളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാരമെടുക്കുകയും ആ വാരത്തിൽ അടിവളമായിട്ട് മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, മറ്റു തര ഒരു 5 പിണ്ണാക്കിൻ്റെ ഒരു മിശ്രിതം, അതോടൊപ്പം തന്നെ ജൈവ സ്ലറി ഉണക്കിപ്പൊടിച്ചത്, ഇങ്ങനെയുള്ള 5 വളങ്ങളാണ് അടിവളമായിട്ട് നൽകുന്നത്. അതിനുശേഷം ഈ നിശ്ചിത അകലത്തിൽ ദ്വാരമെടുത്തുകൊണ്ട് മൾച്ചിങ് ഷീറ്റിൽ നിശ്ചിത അകലത്തിൽ ദ്വാരമെടുത്തുകൊണ്ട് ഞങ്ങൾ ആവശ്യമായ വിത്തുകൾ നടുകയാണ്. ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40,000 രൂപ സാമ്പത്തിക സഹായം കൃഷിഭവനിൽ നിന്നും നൽകി. കൂടാതെ കൃഷിക്ക് ആവശ്യമായ ഹൈബ്രിഡ് വിത്തുകളും തൈകളും കൃഷിഭവനിൽ നിന്നും നൽകി. നമ്മുടെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഹൈബ്രിഡ് പച്ചക്കറി കൃഷിക്ക് ആനുകൂല്യം നമ്മൾ നൽകി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ആനുകൂല്യം നൽകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ 90,000 രൂപ നിലവിൽ കൊടുത്തു കഴിഞ്ഞു. ഈ വർഷവും നമ്മൾ അതിനുള്ള ആനുകൂല്യത്തിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ തുടർന്നും നമ്മുടെ കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും മാഷ്ക്കുണ്ടാവുമെന്ന് നമ്മൾ ഈ അവസരത്തിൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിലാണ് മാഷിൻ്റെ ഓരോ കൃഷി രീതികളും. ഇത് കണ്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി ആളുകൾ കൃഷിയിടത്തിൽ നേരിട്ട് വന്ന് കണ്ടുപഠിക്കുന്നവരുണ്ട്. അതുപോലെ മാഷ് അവിടെ ആൾക്കാർക്ക് വേണ്ടതിനനുസരിച്ച് ക്ലാസ്സുകൾ, പലതരത്തിലുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. നിരവധിയായ ആളുകൾ വന്ന് ഇവിടെ വേൾഡ് ബാങ്കിൻ്റെ ടീം, അതുപോലെ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ വരെ വന്ന് വിസിറ്റ് ചെയ്യുന്നൊരവസരം നിലവിൽ ഉണ്ടായിട്ടുണ്ട്. രാജൻ മാഷിൻ്റെ നേതൃത്വത്തിൽ വിജയകരമായി ചെയ്ത വിഷരഹിത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിച്ചു. കാർഷിക മേഖലയിൽ നല്ല ഇടപെടൽ നടത്തിക്കൊണ്ട് തരിശുരഹിത പഞ്ചായത്ത് നിന്നുള്ള പദവി നേടാനുള്ള ഭഗീരഥ യത്നത്തിലാണ് ഇവിടുത്തെ പ്രാദേശിക ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അരങ്ങാട്ടേരി പ്രദേശത്ത് 5 ഏക്കർ സ്ഥലമാണിപ്പോൾ പച്ചക്കറി കൃഷിക്ക് തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും ഇതൊക്കെ പഞ്ചായത്ത് തീരുമാനമെടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല, സബ്സിഡി കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഈ നാട്ടിലെ കൃഷിക്കാരെ അതിന് സജ്ജമാക്കണം. അക്കാര്യത്തിൽ മാതൃകയായിട്ടാണ് അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിച്ചിട്ടുള്ള ശ്രീ രാജൻ മാഷ് മാറിയിട്ടുള്ളത്. ഇപ്പോൾ രാജൻ മാഷയുടെ നേതൃത്വത്തിലാണ് ഈ പച്ചക്കറി കൃഷി ഇവിടെ വന്ന് നടത്തിയിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ കണ്ടു, വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഒട്ടേറെ പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്, നല്ല വിളവെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന് വികസന സാധ്യത തുറന്നിടുന്നതാണ് ഈ കാർഷിക മേഖലയിലെ ഇടപെടൽ. അക്കാര്യത്തിൽ അങ്ങേയറ്റം മാതൃകാപരമായിട്ടുള്ളൊരു സംരംഭമാണ് ഇവിടെ നടത്തുന്നത്. കൂത്തുപറമ്പ് തുക്കലങ്ങാടി ഹൈസ്കൂളിൽ കുട്ടികൾ കൃഷിയിലേക്ക് എന്നത് പത്രത്തിലൂടെയും മറ്റും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിന് നേതൃത്വം കൊടുത്ത ആളാണ് രാജൻ മാഷ് എന്നത് ഇപ്പോൾ കൂടുതൽ മനസ്സിലായി. കാരണം കുട്ടികളെ, നമ്മുടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെപ്പോലും കാർഷിക മേഖലയിൽ ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റുക,
ആ ഒരു ദൗത്യം ഏറ്റെടുത്ത അധ്യാപകനാണ്. അദ്ദേഹം സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം മാങ്ങാട്ടിടം പഞ്ചായത്തും കൃഷിഭവനും ഒക്കെയായി സഹകരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഒരു മാതൃകാ കൃഷിത്തോട്ടം ഈ നാട്ടിൽ കൃഷിയോട് ആഭിമുഖ്യമുള്ള എല്ലാവർക്കും സന്ദർശിക്കാനും പഠിക്കാനും പറ്റുന്ന ഒരു കാർഷിക സർവകലാശാലയെപ്പോലെയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംരംഭം മാറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കടലാസിൽ രേഖകൾ ഉണ്ടാക്കൽ മാത്രമല്ല, പ്രായോഗികമായിട്ട് നമ്മുടെ നാട്ടിൽ കൃഷിയോട് ആഭിമുഖ്യമുള്ളവർക്കൊക്കെ സന്ദർശിക്കാനും പഠിക്കാനുമുള്ള ഒരു കേന്ദ്രമായിട്ട് ഇത് മാറും എന്നതിന് യാതൊരു സംശയവുമില്ല. ഈ നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും പലപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് മാർക്കറ്റിംഗാണ്, വിപണനം. ഇവിടെ ഞാനിപ്പോൾ രാജനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, വിപണനത്തിന് യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ രണ്ട് മൂന്ന് എക്കോ ഷോപ്പുണ്ട്, അത് നല്ലതാണ്. പിന്നെ സ്വന്തമായിട്ട് തന്നെ ഇവിടെ വന്ന് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു ഒരു പ്രവണതയുണ്ട്. നല്ല കൃഷി ചെയ്താൽ നല്ല നല്ല ഫലവർഗ്ഗങ്ങളുണ്ടെങ്കിൽ അത് വാങ്ങാനും ആൾക്കാരുണ്ടാവും, മാർക്കറ്റിന് യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ അതിനിപ്പോൾ വിവിധ പദ്ധതികൾ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ കീഴിൽ തന്നെയുണ്ട്, എസ് എച്ച് എമ്മിൻ്റെ ഉണ്ട്. അതിന് എല്ലാവിധ സഹായവും എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ കൃഷി വകുപ്പിൽ നിന്നുണ്ടാവും. വിളവെടുത്ത പച്ചക്കറികളുടെ വിപണനത്തെക്കുറിച്ചും രാജൻ മാഷിന് തെല്ലും ആശങ്കയില്ല. കൂത്തുപറമ്പ് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമുള്ള 5 വിപണന കേന്ദ്രം വഴിയും പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന 3 ആഴ്ച ചന്തകൾ വഴിയും വിപണി കണ്ടെത്തുന്നുണ്ട്. ഇതിനു പുറമെ പഞ്ചായത്തിൽ എല്ലാ വാർഡിലും ഓരോ ദിവസങ്ങളിലായി പ്രത്യേകം തയ്യാറാക്കിയ വണ്ടികളിലും വിൽപ്പന നടത്താറുണ്ട്. നേരിട്ട് കൃഷിയിടത്തിൽ വന്നും ധാരാളം പേർ പച്ചക്കറി വാങ്ങുന്നുണ്ട്. ഇപ്പോൾ വിളവ് ഓരോ ഘട്ടത്തിലും കൃഷി ചെയ്ത് വിളവാകുമ്പോഴേക്കും ധാരാളം ആളുകൾ കൃഷിയിടത്തിലേക്ക് ഉൽപ്പന്നങ്ങൾ വന്ന് വാങ്ങാനും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്ന ആളുകൾ എത്ര വില തരാനും തയ്യാറായിട്ടാണ്. കാരണം അത്രമാത്രം ഗുണമേന്മയുള്ള, അത്രമാത്രം ടേസ്റ്റുള്ള, അല്ലെങ്കിൽ അത്രമാത്രം നന്ദി കീടനാശിനി രഹിതമായ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ എൻ്റെ കൃഷിയിടത്തിൽ വന്ന് വാങ്ങാനും അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ എക്കോ ഷോപ്പുകളിലേക്കും എത്തിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതാണ് ഒരു മുൻവിധിയാണ്. അതായത് മഴക്കാലത്ത് പച്ചക്കറികൾ വളരില്ല, അന്നേരം നമ്മൾ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ അടുക്കളയിലെ അല്ലെങ്കിൽ തീൻമേശയിലെ വിഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിനെയാണ് നമുക്ക് മാറ്റിയെടുക്കുന്നത്. നമുക്ക് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും വിളയിച്ചെടുക്കാൻ അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ നമുക്കുണ്ട്. അത് നല്ല മണ്ണുണ്ട്, നല്ല കാലാവസ്ഥയുണ്ട്. അപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റി ഇട്ട് കൃഷി ചെയ്താൽ ഏതൊരാൾക്കും കൃഷിയിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാനും നല്ല ജീവിതം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. എനിക്ക് പറയാനുള്ളത്, കൃഷി ഒരിക്കലും ലാഭകരമല്ലാത്ത ഒരു വസ്തുവല്ല, കൃഷി ലാഭകരമാണ്. കൃഷിയിലൂടെ തന്നെ നമുക്ക് എന്താണ് ഒരുപാട് ലാഭ പണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ ജീവിതം കരിപ്പിടിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഒരു പരാജയം നമ്മളെ തീർത്തും പിന്നോക്കം പോകാതെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിച്ചാൽ കൃഷി പൂർണ്ണമായും ലാഭത്തിലാക്കാനും കൃഷി കൊണ്ട് ഉപജീവനം കഴിക്കാനും നമുക്ക് സാധിക്കും. പുതുതലമുറ കൃഷിയിലേക്ക് കടന്നു വരുന്ന പുതുതലമുറ ഒരു കാരണത്തിലും അമാന്തിക്കേണ്ടതില്ല. കൃത്യമായിട്ട് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട്, പുതിയ പുതിയ കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ട് നമുക്ക് പരമ്പരാഗത രീതിയിൽ നിന്ന് അതിനെയും പുതിയ രീതിയിലും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു നല്ല രീതിയിലേക്ക് കാർഷിക മേഖല പോയാൽ നല്ല രീതിയിൽ ലാഭമുണ്ടാക്കാനും മറ്റുള്ള ആളുകളെ പോലെ തന്നെ സമൂഹത്തിൽ അന്തസ്സായി തലയുയർത്തി നടക്കാനും കർഷകർക്കും സാധിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി എനിക്ക് ഇതിൽ നിന്ന് സമൂഹത്തിനെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം സമൂഹം നടത്തേണ്ടത്. കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവരും എന്താണ് അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പച്ചക്കറികൾ സ്വന്തം വീട്ടുവളപ്പിലും അതുപോലെ തന്നെ ഉള്ള ലഭ്യമാകുന്ന സ്ഥലങ്ങളിലെല്ലാം സാഹചര്യങ്ങൾക്കനുസരിച്ച് കൃഷി ചെയ്യാൻ തയ്യാറായാൽ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ വിഷം കുത്തി നിറച്ച ലാഭേച്ഛയിൽ കൃഷി ചെയ്യുന്ന ആളുകളിൽ നിന്ന് പച്ചക്കറികൾ വാങ്ങാതെ നമുക്ക് സ്വന്തമായിട്ട് വിഷരഹിത പച്ചക്കറികൾ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ മണ്ണിനെയും നമ്മുടെ ജലത്തെയും നമ്മുടെ പ്രകൃതിയെയും എല്ലാം കാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എല്ലാവരും എത്തപ്പെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാങ്ങാട്ടിടം തീർച്ചയായും ഒരു മാതൃകയാണ്. നാടിൻ്റെ നന്മയ്ക്ക്, നാളെയുടെ കരുത്തിന് നല്ല ഭക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് വിരൽ ചൂണ്ടുന്ന മാതൃക. തീർച്ചയായും മാങ്ങാട്ടിടത്തെ വിഷരഹിത പച്ചക്കറി കൃഷി
നമുക്കും മാതൃകയാക്കാം.